ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ ചെറിയ ഒരു കൃഷിയെ, പച്ചക്കറി കൃഷിയുടെ ഒരു ഇതാണ് കാണിക്കാൻ പോകുന്നത്. ഞാനൊരു പടവലത്തിൻ്റെ ഒരു തൈ, ഞാൻ തെക്കേ പറമ്പിൽ ഇച്ചിരി ശീമക്കൊന്നയുടെ ഇല വെട്ടാൻ പോയപ്പോഴത്തേക്ക് അവിടെ കുറേ തക്കാളിത്തൈയും ഇത് ഈ പടവലത്തിൻ്റെ തൈ, പച്ചമുളക് എല്ലാം കിളിത്ത് വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് നട്ട് ഇവിടെ എല്ലാം അങ്ങ് കണ്ടോ, എന്തായാലും അത് പോയില്ല, നന്നായിട്ട് പടന്ന് കീറി. കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഇത് ഇച്ചിരി ചാരവും എല്ലാം കൂടെ ഇടകലർത്തി കുറച്ച് പൂഴിമണ്ണും ഒക്കെ ആയിട്ട് ഇട്ടിട്ടാണ് ഞാനിത് നട്ടത്. എന്തായാലും അത് നന്നായി പിടിച്ചു. ഒരെണ്ണം ഞങ്ങൾ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു, അത് ഒരെണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ എടുത്ത്. ഇതേ ഇപ്പോൾ രണ്ടാമത് വീണതാണ് ഇത് കണ്ടോ, ഇതിപ്പോൾ രണ്ടാമത് വീണ കായാണ്. പിന്നെ അതെ ഇവിടെയും വീണ് കിടപ്പുണ്ട്, വലുതായിട്ടില്ല, ഇത്രയായുള്ളൂ, എടുക്കാനുള്ളത് ആയിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഒരാഴ്ച കൂടെ കഴിയണം, എങ്കിലേ ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇത് കടലാസ് കുത്തി കൊടുക്കണം. ഇത് വന്ന ഉടനെ തന്നെ ഇതിൻ്റെ തുമ്പത്ത് കല്ല് കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ കടലാസും കുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് പൂച്ച കയറും. ഇതേ അടുത്തത് ഈ പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ കല്ല് കെട്ടി കൊടുക്കുന്നത് കണ്ട, ഒരു കുഞ്ഞ് കായ്പ വന്നിരിക്കുന്നതണ്ട. ഈ പരുവാകുമ്പോഴേ നമ്മളിതിന് കല്ല് കെട്ടി കൊടുക്കണം, കല്ല് കെട്ടി ഇങ്ങനെ ഞാത്തി ഇടണം. ഒരു രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിന് കവർ കെട്ടിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പ്രാണി വന്നിരുന്ന് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ പുഴു കയറും. അല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ അവർ ഇങ്ങനെ പ്രാണിയൊന്നും വരാതിരിക്കാൻ വേണ്ടി അവർ കെമിക്കലൊക്കെ സ്പ്രേ ചെയ്ത് വിടും, അപ്പോഴാണ് ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ വയ്ക്കുന്നതിനകത്ത് പിന്നെ സ്പ്രേ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ലേ. എന്താ ആ അതെ അതെ ആ പ്രാണി വന്നു കഴിഞ്ഞു കണ്ട, ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ നടക്കണം. ഒരു തരം വണ്ട് ഈ മിന്നാമിനിങ്ങിനെ പോലെ തന്നെയുള്ള വേറെ ഒരു പ്രാണിയാണത്. അത് വന്നാൽ ഇതിനകത്ത് കയറി ഇത് തുരന്ന് നാശമാക്കും, അതുകൊണ്ടാണ് ഇതിന് കല്ല് കെട്ടി കൊടുക്കുന്നത്. വേറെ കായൊക്കെ കാപ്പ് ചെറുതായിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുത്തി വരുന്നുണ്ട്. ഇതേ കണ്ട, ഇതൊക്കെ പൂ ഇങ്ങനെ കായാകാറുള്ള പൂവാണ്, നിറച്ച് തഴച്ച് വളരുന്നുണ്ട്. എന്തായാലും ഞാൻ ഓർത്തിനത് പിടിക്കുമെന്ന് വിചാരിച്ചില്ല, എന്തായാലും പ്രയോജനപ്പെട്ട്. പക്ഷെ അതിൻ്റെ കൂടെ വെച്ച പച്ചമുളകിലൊന്നും കായൊന്നും ആയില്ല, എന്താണെന്നറിയത്തില്ല, ഇനി താമസേ ആകത്തുള്ളായിരിക്കും. ഇതിങ്ങനെ കിട്ടി. അത് ഞാനിന്ന് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പാകമായിട്ടുണ്ട്. ഇത് ഒരുപാട് നീളം വെക്കുന്നതല്ല പടവല, ഇങ്ങനെ വലിയ നീളമുള്ള പടവലയുണ്ട്, പക്ഷേ ഇത് ഒത്തിരി നീളം വെക്കുന്ന പടവല അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പാകമായി കിടക്കണം. ഇതിൻ്റെ പാകമായിട്ടുള്ളത് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുതരം വെളുത്ത പൊടിയും ഇതേ കാണും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോവുകയാണേ. അല്ലേ സന്തോഷമായി, നമ്മൾ കാശ് കൊടുത്താൽ കടയിൽ നിന്ന് കിട്ടുമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്നത് എടുക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇഷ്ടമല്ലേ അല്ല, അതുകൊണ്ടാണ് ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്തോ ഭയങ്കര ഒരു സംതൃപ്തി ഇത് കൈ കിട്ടിയപ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്കും പറ്റുമെങ്കിൽ എല്ലാവരും വീട്ടുമുറ്റത്തൊരു ചെറിയ പന്തലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്ക്, ചെറിയ പടവലത്തിൻ്റെ കുരു വാങ്ങാൻ കിട്ടും, വാങ്ങി കുഴിച്ചിട്ട് നോക്ക്, പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായ ശരി, ടാറ്റാ.